ഇടുക്കിയിൽ ദൗത്യസംഘം പണി തുടങ്ങിയതോടെ സി പി എം ചെറുക്കുകയാണ് എന്നത്തെയും പോലെ ചെറുകിടക്കാരെ മുൻനിർത്തിയാണ് പ്രതിരോധം പക്ഷേ ഇടുക്കി കളക്ടർ പിന്നോട്ടില്ല അവർ കയ്യേറ്റക്കാരുടെ പുതിയ പട്ടികയുമായി ഹൈക്കോടതിയിലെത്തി നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ വിട്ടുപോയവരെയും ചേർത്ത് അഞ്ച് തിരിച്ചാണ് പുതിയ പട്ടിക നൽകിയത് ഇതിൽ സ്റ്റോപ്പ് മൊമോ നൽകിയ അൻപത്തിനാല് നിർമ്മാണങ്ങളിലാണ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുമുള്ളത് ഉള്ളത് റവന്യൂ പുറമ്പോക്കും റോഡ് പുറമ്പോക്കും പാർട്ടി കയ്യേറിയെന്നാണ് റിപ്പോർട്ട് ുളം മുൻ എം എൽ എസ് രാജേന്ദ്രനും കയ്യേറ്റക്കാരുടെ പട്ടികയിലുണ്ട് ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള അൻപത്തിയേഴ് കേസുകളിൽ ഒരു മാസത്തിനകം ഹിയറിംഗ് നടത്തി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനാണ് തീരുമാനം ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടികളെ മുളയിലേന്നുള്ളുകയാണ് സി പി എം കോൺഗ്രസ് നേതാക്കളുടെ വൻകിട കയ്യേറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അതെന്തുകൊണ്ട് ഒഴിപ്പിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പിന്നിലുണ്ട് ഒരു രാഷ്ട്രീയം കയ്യേറ്റം ഒഴിപ്പിക്കൽ തടയുക എന്നതാണ് ലക്ഷ്യം കോൺഗ്രസ് നേതാവായിട്ടുള്ള ബാബു കോൺഗ്രസ് നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്ന വൻകിട ഇതിനിടെ റവന്യൂ സംഘത്തിനെതിരെ വാളെടുത്തിരിക്കുന്ന എം എം മണിയെ പ്രകോപിപ്പിക്കുന്നത് മാധ്യമങ്ങളാണെന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ അനാവശ്യമായി പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ത് വന്നാലും ഇനി ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിട്ടേ പിന്നോട്ടുള്ളൂവെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് ജില്ലാ കളക്ടറെ മാറ്റി കാര്യങ്ങൾ വരുതിയിലാക്കാനുള്ള രാഷ്ട്രീയ നീക്കം മുന്നിൽ തന്നെയാണ് കോടതി ഇതിന് വഴങ്ങാതിരുന്നതും ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി